ഹലോ ഫ്രണ്ട്സ്, എല്ലാ കുട്ടികൾക്കും സ്ക്വാഡ് ഗെയിമർ എന്ന യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ, നിങ്ങൾ തംബ്നെയിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഫ്രീ ഫയറിൽ തന്നെ ഇപ്പോൾ നിരവധി ഏകദേശം നിറച്ച് എത്ര കണക്ക് കൊട്ടുകണക്ക് തന്നെ ഗ്ലൂ വാൾ സ്കിൻ നമുക്ക് ഫ്രീ ഫയറിലുണ്ട്. അതിലേറ്റവും കൂടുതൽ വരുന്നത് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ നിലവിൽ പറഞ്ഞാൽ നമുക്ക് ടോപ്പ് പോയിൻറ്റും പിന്നെ അതുപോലെ വെബ് പോയിൻസിലാണ്. അപ്പോൾ അതിൽ വെച്ച് ഏറ്റവും മോസ്റ്റ് റെയറായി നിൽക്കുന്ന 5 ഗ്ലൂ വാൾസുകളാണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഇത് കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉണ്ടാവുള്ളൂ, കാരണം അത്ര റെയറായി നിൽക്കുന്നതാണ്. ഇത് ഒറ്റ തവണയായിട്ടുള്ളൂ വന്നിട്ടുള്ളൂ എൻ്റെ അറിവിൽ. അപ്പോൾ എന്തായാലും ഏതെങ്കിലും രണ്ടര വട്ടം വന്നിട്ട് തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് സെക്കൻഡ് ചാനൽ ഇതുവരെയായിട്ട് നിങ്ങൾ വിസിറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ റോഡ് ടു 5K ഫോളോവേഴ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ അത് അതിലെ മെസ്സേജ് അയച്ചാലും മതി, ഞാൻ എന്തായാലും റിപ്ലൈ തരും ഒരാഴ്ചക്കുള്ളിൽ. അപ്പോൾ ഞാൻ ചെറിയൊരു കോളേജും കാര്യങ്ങളും ടൈമും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ വീഡിയോയിൽ ഒന്നാമത്തെ ഗ്ലൂ വാൾ പറഞ്ഞാൽ അത് ബങ്കർ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്നത് പറഞ്ഞാൽ, അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നമ്മുടെ ഫ്രീ ഫയറിൽ എങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ, ഒരു എലൈറ്റ് പാസ് സീസൺ 10 തോന്നുന്നു. അപ്പോൾ ആ എലൈറ്റ് പാസിൻ്റെ നമുക്ക് എന്താണ് ആ എലൈറ്റ് പാസ് പ്രീ ഓർഡർ ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഒരു ബങ്കർ ഗ്ലൂ വാൾ. അപ്പോൾ ഇത് കാണുമ്പോൾ ഒരു പെട്ടിക്കൂടിൻ്റെ പോലെ ഇക്കാരം, അത് പിടിച്ച് നിൽക്കുമ്പോഴും അത് ഇട്ട് നോക്കുമ്പോൾ പറഞ്ഞാൽ ഒരു മതിൽ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കും. അതായത് ഒരു നടുവിൽ സ്പേസ് ഉണ്ടാവും, എന്നിട്ട് രണ്ട് തൂണിൻ്റെ പോലത്തെ ഒരു സംഭവം ഇക്കാരം. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിൻ എന്നാൽ ഫ്രീ ഫയറിൽ മോസ്റ്റ് റയറാണ്. അപ്പോൾ എനിക്കറിയാവുന്നത് ഒരാൾ കയ്യിൽ പറഞ്ഞാൽ രജിസ്റ്ററിൻ്റെ കയ്യിൽ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിൻ ഉണ്ട്, പിന്നെ വേറെ ആരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും ഇത് കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമുള്ളൂ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്. അത്രയും റയറായി നിൽക്കുന്നതാണ്. അപ്പോൾ ഏകദേശം സീസൺ 10 തോന്നുന്നു, കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ സീസൺ 10 എലൈറ്റ് പാസിൽ പ്രീ ഓർഡറായി വന്നതാണ് നമുക്ക് ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നേരെ നമുക്ക് അടുത്ത ഗ്ലൂ വാളിൻ്റെ സ്കിന് നോക്കാം. അപ്പോൾ വീഡിയോയിലെ രണ്ടാമത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് അനാഷ്യൻ്റ് ഓർഡർ എന്ന് പറഞ്ഞ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്. അപ്പോൾ ഈ നമ്മൾ ഫ്രീ ഫയറിൽ പറഞ്ഞാൽ സീസൺ 24 തോന്നുന്നു. അപ്പോൾ സീസൺ 24 എലൈറ്റ് പാസിൽ പ്രീ ഓർഡറായിക്കാണ് വന്ന ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ഈ വൈറ്റ് ഗ്ലൂ വാൾ. അപ്പോൾ ഇത് കുറേ ആൾക്കാർക്ക് ഫേവറായിട്ടേക്കാണ് ഇഷ്ടപ്പെടുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നിങ്ങളെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ നിങ്ങൾ കളിക്കുമ്പോൾ നിങ്ങളെ കളിയിൽ എനിമീസോ ഇട്ടാൽ ജസ്റ്റ് നിങ്ങൾ പറയും, എടാ വൈറ്റ് ഗ്ലൂ വാൾ അതാ, പ്രീ ഓർഡർ ഗ്ലൂ വാൾ അതാ. കാരണം അത് കുറേ പ്ലേയേഴ്സിന് നല്ല ഇഷ്ടമാണ്. കാരണം ഒരു വൈറ്റും ഒരു റെഡ് ബ്ലാക്ക് വരുമ്പോൾ വേറെ ലെവലിൽ ലുക്ക് തന്നെ ഇക്കാരം. അപ്പോൾ എന്തായാലും ഇത് നമുക്ക് ഫ്രീ ഫയറിൽ പറഞ്ഞാൽ ഒരു റയറായി നിൽക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഇത് പിന്നീട് റിട്ടേൺ വന്നിട്ടില്ല, ഇത് ആകെപ്പാട് പ്രീ ഓർഡറിൽ മാത്രം വന്നിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ എടുത്തവർ കയ്യിൽ മാത്രമുള്ള ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്. അത്രയും റയറായി നിൽക്കുന്ന ഡിമാൻഡുള്ള ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് തന്നെയാണ് നമ്മുടെ ലിസ്റ്റിലെ രണ്ടാമത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. നേരെ നമുക്ക് അടുത്ത ഗ്ലൂ വാളിൻ്റെ സ്കിന്ന് നോക്കാം. അപ്പോൾ ഗൈസ്, വീഡിയോയിലെ മൂന്നാമത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് മറ്റൊരു ഓസ്കർ ഡോളറിൻ്റെ ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്. അപ്പോൾ ഇതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ട ഗ്ലൂ വാളിൻ്റെ സ്കിൻ തന്നെയാണ്. ഇതിൻ്റെ ലുക്കും കാര്യങ്ങളും, അപ്പോൾ അതൊരു ചെറിയൊരു കുട്ടി ഹയാത്തിൻ്റെ ലുക്കാണ് നമുക്കവിടെ അതിന് മുമ്പിൽ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂ വാൾ എങ്ങനെയാണ് വന്നതെന്ന് എനിക്ക് കറക്റ്റായിട്ട് ഓർമ്മയില്ല. അപ്പോൾ ഇത് കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമുള്ളൂ ഞാൻ അന്വേഷിച്ചിട്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലോ അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ കുറേ തപ്പിയിട്ട് ഇത് അത്ര പ്ലേയേഴ്സിൻ്റെ കയ്യിൽ ഇല്ല എന്നാണ് അറിയാൻ സാധിച്ചത്. കാരണം ഇത് അത്രയും റയറായി നിൽക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായം കൂടി താഴ്ന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന്. നേരെ നമുക്ക് അടുത്ത നാലാമത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നെ നോക്കാം. വീഡിയോയിലെ നാലാമത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന റാംബ ഗ്ലൂ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയൊരു ഗ്ലൂ വാൾ ചെരിഞ്ഞിക്കാണ്ട്. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്പെഷ്യൽ എബിലിറ്റിയും കൂടി ഉണ്ട്. അതായത് അതിൻ്റെ എന്തോ നമുക്ക് അതിന് മേലെ കൂടി കയറാൻ പറ്റും, ചാടി കയറാൻ പറ്റും. മറ്റ് ഗ്ലൂ വാൾ നോക്കുകയാണെങ്കിൽ അതിന് പറ്റും. പക്ഷേ ഈ ഗ്ലൂ വാളിൻ്റെ പ്രത്യേകത പറഞ്ഞത് ചെരിഞ്ഞായതുകൊണ്ട് നമുക്ക് ഏതൊരു പ്രദേശത്തും ഏതൊരു മതിൽമട്ട് കാണാൻ അതിൻ്റെ മേലെ കൂടി നമുക്ക് ഏതൊരു അറ്റത്ത് പോലും എത്താൻ പറ്റും. കാരണം ഈ ഗ്ലൂ വാളിന് നമുക്കൊരു സ്പെഷ്യൽ എബിലിറ്റിയും കൂടി ഉണ്ട്. അപ്പോൾ ഞാൻ വേറെ വീഡിയോയിലൊക്കെ പറഞ്ഞത് തന്നെയാണ്. അപ്പോൾ ഈ ഗ്ലൂ വാളിൻ്റെ സ്കിന്നർ ഏകദേശം ഓൾഡ് പഴയ കാലത്തുള്ള ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. ഇതാണ് ഫ്രീ ഫയർ ആദ്യമായിട്ട് വന്ന ഗ്ലൂ വാൾ എന്ന പേരിൽ അറിയപ്പെടുന്നത്. കാരണം ഇത് അത്രയും ഓൾഡ് പഴയൊരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ ഇതന്നെ കേരളത്തിൽ കുറച്ച് പ്ലേയേഴ്സിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ അത്ര പ്ലേയേഴ്സിനെ കണ്ടിട്ടില്ല. കാരണം അത്ര റയറായി നിൽക്കുന്ന ഒരു ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ്. അപ്പോൾ തന്നെ നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ കയ്യിലുണ്ടെങ്കിൽ തീർച്ചയായും താഴ്ന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നേരെ നമുക്ക് അടുത്ത അവസാനത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നും കൂടി നോക്കാം. വീഡിയോയിലെ അവസാനത്തെ ഗ്ലൂ വാളിൻ്റെ സ്കിന്നാണ് ബ്ലഡ് ഹോക്കി എന്ന് പറഞ്ഞൊരു ഗ്ലൂ വാളിൻ്റെ സ്കിൻ. നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടിൽ കാണുന്ന ഒരു റെഡ് ഗ്ലൂ വാളിൻ്റെ സ്കിന്ന്.
അപ്പോൾ ഇതെങ്ങനെയാണ് നമുക്ക് ഫ്രീ ഫയർ വന്നത് തന്നെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ ഒരുതും പ്രീ ഓർഡർ ഗ്ലൂ ആണുള്ള സ്കിന്നിൽ നിന്ന് ഈ ഗ്ലൂ ആണുള്ള സ്കിന്നും, കാരണം ഇതും ഫ്രീ ഫയർ കുറേ കാലങ്ങൾ മുമ്പ് ഫ്രീ ഫയറിൽ പ്രീ ഓർഡറായി വന്നതാണ്. അപ്പോൾ ഇത് കുറച്ച് പ്ലേസിൻ്റെ കയ്യിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ആ വൈറ്റ് ഗ്ലൂ ആളിനെ പോലത്തെ തന്നെ ഈ റെഡ് ഗ്ലൂ ആളും, അപ്പോൾ ഞാൻ കണ്ടത് നമുക്ക് ഗെയിമിംഗ് വിത്ത് മാസ്കിൻ്റെ കയ്യിൽ ഈ ഗ്ലൂ ആളുള്ള സ്കിന്നുണ്ട്, പിന്നെ വേറെ ആരുടെയും കയ്യിൽ ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ എന്തായാലും നിങ്ങളെ അഭിപ്രായം കൂടി താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതും കുറച്ച് റയറായി നിൽക്കുന്ന ഒരു ഗ്ലൂ ആളിൻ്റെ സ്കിൻ തന്നെയാണ്. ഇത് കൂടാതെ ഒരു ഗ്ലൂ ആളും കൂടി ഉണ്ട്, അപ്പോൾ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഗൈസ് ഇതാണ് അവസാനത്തെ ഗ്ലൂ ആളിൻ്റെ സ്കിന്ന്. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക, അതിനോടുകൂടെ നമ്മുടെ സെക്കൻഡ് ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് കഥ കേൾക്കാൻ താല്പര്യമുണ്ടോ, അതുപോലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റോറി കേൾക്കാൻ ഇഷ്ടമാണെങ്കിൽ, ഞാൻ എന്തെങ്കിലും ഇന്നലെ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, അത് കാണാത്തുണ്ടെങ്കിൽ നേരെ നമുക്ക് കാണാൻ പറ്റും. അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂ. ഗുഡ് ബൈ ഗൈസ്.